താങ്ക് യു മാംഗോ. ഇന്ന് നമ്മള് നമ്മുടെ ഓണം സ്പെഷ്യൽ ഐറ്റംസിൽ ചെയ്യാൻ പോകുന്നത് അവിയലും പരിപ്പുമാണ്. അതിന് തന്നെ നമുക്ക് അവിയലിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് നോക്കാം. അവിയൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്ത് പച്ചക്കറി അവിയലിന് ഉപയോഗിക്കാം. ഇവിടെ ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക, രണ്ട് മുരിങ്ങക്കായ, രണ്ട് കാരറ്റ്, ഒരു കായ, ഒരു ചെറിയ പടവലങ്ങ, ഒരു കഷ്ണം ചേന. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അച്ചിങ്ങ പയറോ മത്തങ്ങയോ വഴുതനങ്ങയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇഷ്ടമുള്ളതൊക്കെ ആണെങ്കിൽ അതും വേണമെങ്കിൽ ചേർക്കാം. ഇപ്പൊ ഇവിടെ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പച്ചമുളക്, മഞ്ഞപ്പൊടി, ഒരു തേങ്ങ, മുളക് പൊടി, ജീരകം, ഇതൊരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. പാകത്തിന് ഉപ്പ്, പിന്നെ പച്ചവെളിച്ചെണ്ണ. അവിയലിന് പച്ചവെളിച്ചെണ്ണയാണ് വേണ്ടത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അവിയൽ ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഇനി നമുക്ക് അവിയലിന്റെ അരപ്പിലുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാം. അതിന് വേണ്ടി ഒരു തേങ്ങ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു തേങ്ങ ചിരകിയതാണിത്. അതും അര ടീസ്പൂൺ ജീരകം. ഇത് മിക്സിയുടെ ചെറിയ ജാറില് അധികം വെള്ളം, ഏറ്റവും കുറച്ച് വെള്ളം എത്രയാണോ അത്രയും വെള്ളം കുറച്ച് വേണം അരയ്ക്കാൻ. ഒരു നാല് പച്ചമുളക് അല്ലെങ്കിൽ അഞ്ചോ പച്ചമുളക് നമുക്ക് അരയ്ക്കാൻ ചേർക്കാം. ബാക്കി നമ്മൾ അവിയലിലേക്ക് ഇടാണ്. ഒരു അഞ്ച് പച്ചമുളക്. പിന്നെ ഞാൻ നേരത്തെ കറിവേപ്പിലയുടെ കാര്യം പറയാൻ വിട്ടുപോയി. അവിയലിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിയൽ കറിവേപ്പില. കുറച്ച് കറിവേപ്പില നമ്മൾ അരയ്ക്കുമ്പോൾ ചേർക്കാം. ഇത്രയും സാധനങ്ങൾ കൂടി നന്നായി അരച്ചെടുക്കണം. അവിയലിന്റെ പച്ചക്കറികള് അരിഞ്ഞെടുത്തതാണിത്. ഇത് ഇതുപോലെ അരിഞ്ഞെടുക്കണം. അപ്പൊ നമുക്ക് ഒട്ടും വെള്ളമില്ലാതെ ഈ പച്ചക്കറിയുടെ വെള്ളത്തിൽ തന്നെ ഇത് വേവിച്ചെടുക്കാൻ പറ്റും. ഇത് നല്ല കനം കുറച്ച് ഇങ്ങനെ അരിഞ്ഞിരിക്കുന്നതാണ്. ഇത് തേങ്ങയും ജീരകവും കറിവേപ്പിലയും പച്ചമുളകും കൂടി അരച്ചതാണ്. ആ ഒരു തേങ്ങ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് മിക്സിയില് വെള്ളം അധികം ഒഴിക്കാതെ ഇങ്ങനെ നല്ലപോലെ അരക്കണ്ട, ഇതുപോലെ ഒന്ന് കുറച്ചൊരു മീഡിയം ടൈപ്പിൽ അരച്ചെടുത്താൽ മതി. ഇനി നമ്മള് ഈ പച്ചക്കറി, കറിവേപ്പില, പച്ചമുളക്, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പച്ചവെളിച്ചെണ്ണ ഇതെല്ലാം കൂടെ ഈ പച്ചക്കറിയിൽ നന്നായി ഒന്ന് പെരട്ടി പിടിപ്പിക്കാം. ഈ പച്ചക്കറിയൊക്കെ നമുക്ക് കുക്ക് ചെയ്യാനുള്ള പാനിലേക്ക് ഇടാം. ഈ വെള്ളരിക്കൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളത്തിനൊക്കെ വെള്ളം ഇറങ്ങി വരും. അത് കാരണം ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞപ്പൊടി, മുളക് പൊടി, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, പിന്നെ പച്ചവെളിച്ചെണ്ണ ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് ഗ്യാസ് കത്തിച്ച് അടുപ്പത്തേക്ക് വെക്കാം. ഗ്യാസ് കത്തിച്ചു. ഇനി ഇത് ചൂടാവുമ്പോ ഈ പച്ചക്കറികളുടെ ഉള്ളിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം വരും. അപ്പൊ അതൊക്കെ നന്നായി തളച്ചു വരുമ്പോ ഒന്ന് നമുക്ക് അടച്ച് വേവിക്കാം. അപ്പൊ
Now, we will put the tea in the pot. I will put the tea in the pot. We have a little bit of a little bit of a little bit of a Tangy, Pachamolago, Girago, Carve, Pilim, the Archivist, another. Is it Nanda Yakanam? Tanga Nanda Yaki, Yoji Pichitunda, Yamka, Pacham and Chending, Carve, Pilim, Rita, Avila, Taya. I will put the carvey pillet in the carvey pillet. This is a little bit of a cup. ആദ്യം തന്നെ ഒരു പ്രഷർ കുക്കറിൽ പരിപ്പ് ഇട്ടു കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് ഒന്ന് നന്നായി വേവിച്ചെടുക്കണം പരിപ്പ് കുക്കർ അടിച്ചിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം നന്നായി ഒന്ന് വേവിക്കും പരിപ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് ഉടച്ച് ഒന്ന് മിക്സ് ചെയ്യണം അതിനുശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ആക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് നെയ്യും നെയ്യൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം നെയ്യിന്റെ ടേസ്റ്റ് ഒക്കെ നല്ല ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കണം നമ്മുടെ പരിപ്പ് റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ രണ്ട് ഐറ്റംസും റെഡി ആയി കഴിഞ്ഞു അവിയലും പരിപ്പും ഇത് വടക്കോട്ടൊക്കെയുള്ള പരിപ്പാണ് ഇത് തെക്കോട്ട് ചെറുപയർ പരിപ്പാണെന്ന് പറയാമെന്ന് പറയുന്നത് Thank you.